ചണ്ഡീഗർ സെക്ടർ 56ലായിരുന്നു അജയ് എന്ന് പറയുന്ന 35 വയസ്സുകാരനും ആളുടെ ഫാമിലിയും താമസിച്ചിരുന്നത്. ആളുടെ ഭാര്യയുടെ പേര് റൂബി എന്നായിരുന്നു, 28 വയസ്സായിരുന്നു പ്രായം. ഇവർക്ക് രണ്ട് മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. മൂത്ത കുട്ടിയുടെ പ്രായം 14 വയസ്സായിരുന്നു, രണ്ടാമത്തെ കുട്ടിക്ക് 12 വയസ്സുമായിരുന്നു പ്രായം. അജയുടെ ജോലി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാർഡ്ബോർഡ് ഫാക്ടറിയിൽ കൂലിപ്പണിയായിരുന്നു ആൾ ചെയ്തിരുന്നത്. ഡെയിലി വേജിനായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് പണി ചെയ്ത് കിട്ടുന്ന ഒരു പൈസ കൊണ്ടായിരുന്നു ആൾ ഫാമിലിയും മറ്റൊക്കെ നോക്കിയിരുന്നത്. ഗ്രാമത്തിൽ നിന്ന് ചണ്ഡീഗറിലോട്ട് വന്നത് ജോലി അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം 16 വർഷങ്ങൾക്ക് മുൻപാണ് ഇവരുടെ രണ്ടുപേരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആൾ എന്താ പറയുക, ഇങ്ങോട്ട് വന്നു, അതിനുശേഷം ജോലിക്കൊക്കെ പോയി, അങ്ങനെ അവരുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇയാൾക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. സംഭവം വേറൊന്നുമല്ല, കള്ളുകുടി. ഇയാൾക്ക് ഡെയിലി പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൾ നേരെ പോവുക ഇതേപോലെ തന്നെ ബാറിലോട്ടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആള് കള്ളു കുടിച്ചിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അവതാളത്തിലാണ്. അന്ന് കൃത്യമായി പറഞ്ഞാൽ മെയ് 15, 2016 സെക്ടർ 56 പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു കോൾ വരികയാണ്. വെളുപ്പിന് 5:30 ടൈമിലായിരുന്നു കോള് വന്നിട്ടുണ്ടായിരുന്നത്. ആ കോളിലുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ടർ 56 തന്നെ ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ അവിടെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നുണ്ട് എന്നുള്ളൊരു കോളായിരുന്നു. വിവരം അറിഞ്ഞ പോലീസുകാർ ഉടനെ തന്നെ സ്ഥലത്തെത്തുകയാണ്. ഫോറൻസിക് ടീമും സ്ഥലത്തോട്ടെത്തി. പോലീസുകാരെത്തിയപ്പോഴത്തേനും അവിടെ ക്രൗഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. പോലീസുകാർ ക്രൗഡും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തു. അതിനുശേഷം അവരുടെ പ്രൊസീജിയേഴ്സ് ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഫോറൻസിക് ടീമുകാർ എവിഡൻസും മറ്റൊക്കെ കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. പോലീസുകാർ ലോക്കലായിട്ടുള്ള ആളുകളെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. ആ കിടക്കുന്നത് ആരാണ് എന്നുള്ളൊരു കാര്യം അറിയുമോ എന്നുള്ളത് നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അത് അജയ്യാണ് എന്നുള്ളൊരു തരത്തിലായിരുന്നു മറുപടി പറഞ്ഞത്. അജയ്ക്ക് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് അജയ് മരിച്ചത്, എങ്ങനെയാണ് ആ ഒരു സ്കൂൾ ഗ്രൗണ്ടിലെത്തിയത്? അപ്പോൾ അജയ്യുടെ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റിസിൻ ദിസ് സൈഡ്. പോലീസുകാർ അജയ്നെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ പോലീസിന് മനസ്സിലായി അജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലത്തെ മെയിൻ കുടിയനാണ്. സ്ഥിരമായിട്ട് കുടിച്ചിട്ട് റോട്ടിൽ കിടക്കുന്നത് ആളുടെ ഒരു ശീലമാണ്. അതുപോലെ തന്നെ വീട്ടിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഭാര്യയുമായിട്ട് സ്ഥിരം പ്രശ്നങ്ങളാണ്. അങ്ങനെ ഇങ്ങനെയുള്ളൊരു ലൈഫായിരുന്നു ആളുടേത് എന്നുള്ളൊരു കാര്യം പോലീസിന് മനസ്സിലാവുകയാണ്. എന്നാൽ ആള് വെള്ളമടിച്ചിട്ട് മറിഞ്ഞു വീണ് മരിച്ചതാണോ എന്നുള്ളൊരു ചോദ്യത്തിന് അല്ല എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ഉത്തരം. അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളും ഉണ്ടായിരുന്നു. ആൾ ഇതേപോലെ തന്നെ മറിഞ്ഞു വീണ് മരിച്ചതായിരുന്നില്ല. ആളുടെ ദേഹത്ത് എന്തോ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് കൊണ്ട് കുത്തിയതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു. മേ ബി കത്തിയായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സ് ആയിരിക്കാം എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലോട്ടാണ് പോലീസുകാരെത്തിയത്. ആരാണ് ജയ് ഇത്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു കാര്യമായിരുന്നു പോലീസുകാർ ചിന്തിച്ചത്. അതിനുശേഷം അവർ ബോഡി റിക്കവർ ചെയ്ത് ഓട്ടോപ്സിക്കായിട്ട് അയച്ചു. അതിനുശേഷം അവർ നേരെ പോയത് റൂബിയുടെ അടുത്തോട്ടാണ്. അജയുടെ വീട്ടിൽ ചെന്നു, അതുപോലെ തന്നെ കോളിംഗ് ബെൽ അടിച്ചു. അപ്പോൾ റൂബി ഒന്നും അറിയാത്ത പോലെ കൂളായിട്ട് വന്നിട്ട് വാതിൽ ഉറക്കുകയാണ്. വാതിൽ തുറന്നപ്പോൾ പോലീസുകാർ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം റൂബിയോട് പറയുകയാണ്. ഇത് കേട്ട് റൂബി അലമുറയിട്ട് കരയാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും കുടിച്ച് വഴിയിൽ കിടന്നിട്ടുണ്ടാവും. നാളെ, അതായത് ഇന്ന് രാവിലെ ആകുമ്പോഴത്തേനും വീട്ടിലോട്ട് വരും, ബോധം വരുമ്പോൾ വീട്ടിലോട്ട് വരുമെന്നാണ് വിചാരിച്ചത്. ഇതിപ്പോൾ നിങ്ങൾ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം ചോദിച്ചുകൊണ്ടായിരുന്നു ആ ഒരു സ്ത്രീ കരഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു സ്ത്രീയെ കണ്ടപ്പോഴും ആ ഒരു സ്ത്രീയുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴും എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു തകരാറ് പോലീസിന് ഫീൽ ചെയ്യുകയാണ്. അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ വീട്ടിലോട്ട് വരാറുള്ളൂ, മിക്ക ദിവസവും കുടിച്ച് വഴിയിൽ കിടക്കുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു റൂബി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പോലീസുകാർ ഈ ഒരു റൂബിയോട് പറയുകയാണ്, ഞങ്ങൾക്ക് എന്തായാലും വീടൊക്കെ ഒന്ന് പരിശോധിക്കണം, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റേത് എന്തായാലും കൊലപാതകമാണ്, ഇനിയിപ്പോൾ ആത്മഹത്യയാണോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സീനാണോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എവിഡൻസ് ലഭിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് വീട് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നോക്കിയപ്പോൾ അതൊരു 2 നില ഉള്ള ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മുകളിലത്തെ ഫ്ലോറിൽ ഓണറാണോ താമസിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഈ ഒരു സ്ത്രീയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, അല്ല, സുമൻ എന്ന് പറയുന്നൊരു പയ്യനാണ്, ഞങ്ങളുടെ റിലേറ്റീവ് ആയിട്ടുള്ളൊരു പയ്യനാണ്, ആളാണ് അവിടെ താമസിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അങ്ങനെ പോലീസുകാർ സുമനെ ചോദ്യം ചെയ്യുകയാണ്. സുമനോട് ആദ്യം തന്നെ ചോദിച്ചത് അജയും സുമനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പയ്യൻ പറഞ്ഞു, എൻ്റെ അമ്മയുടെ അനിയനാണ് അജയ് എന്നുള്ളത്. അതായത് ഈ പയ്യൻ്റെ അമ്മാവനായിരുന്നു ഈ അജയ്, അതുപോലെ തന്നെ അമ്മായിയായിരുന്നു ഈ റൂബി എന്ന് പറയുന്ന സ്ത്രീ. അപ്പോൾ എന്താണ് ചണ്ഡീഗറിലോട്ട് വന്നതെന്നുള്ള അടുത്ത ചോദ്യത്തിന്, അമ്മാവിനെവിടെയാണ് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, അതുകൊണ്ടാണ് സ്റ്റഡീസും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഇപ്പോൾ ഒരു പേപ്പർ പ്രസ്സിൽ വർക്ക് ചെയ്യാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. അതിനോടൊപ്പം തന്നെ ഇവർക്ക് എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ആ ഒരു പയ്യൻ കൂടിച്ചേർക്കുകയുണ്ടായി. അതിൻ്റെ ഇടയിൽ പോലീസുകാർ വീട് പരിശോധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരങ്ങനെ റൂബിയുടെ ബെഡ്റൂം തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു വൃത്തിയുടെ സ്മെല്ല് വരാനായിട്ട് തുടങ്ങി. എന്തോ ഒരു ചത്തി ചീഞ്ഞതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും പോലീസിന് ലഭിക്കുകയാണ്.
അവര് അവിടെ ഫുൾ അരിച്ചു ഇറക്കി. അപ്പോൾ അവർക്ക് അവിടെ നിന്നൊന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നെ ആ ഒരു ബെഡ് നോക്കുമ്പോൾ ബെഡിൻ്റെ, അതായത് ആ ഒരു കട്ടിലിൻ്റെ അടിയിൽ വേറെ ഒരു അറയും കൂടി ഉണ്ടായിരുന്നു. അതായത് ചെറിയൊരു സ്ലാബ്, ഒരു ബെഡ് കേസ് എന്നൊക്കെ പറയാൻ സാധിക്കും. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു സ്മെല്ല് വരുന്നത് എന്നുള്ളൊരു കാര്യം പോലീസിന് മനസ്സിലാവുകയാണ്. അപ്പോൾ പോലീസുകാർ ചിന്തിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഡെഡ് ബോഡി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തരത്തിൽ തന്നെയാണ്. ഉടനെ തന്നെ ഫോറൻസിക് ടീമിനെ വിളിക്കുകയാണ്. ഫോറൻസിക് ടീം സ്ഥലത്തോട്ടെത്തി, അവർ എവിഡൻസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു, അവർ പറയുകയും ചെയ്തു ഒരു ബോഡി ഏകദേശം ഒരു ദിവസത്തോളം ഇവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഫോറൻസിക് ടീം പറയുകയാണ്. അപ്പോൾ ഫോറൻസിക് എവിഡൻസും കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയതിന് ശേഷം ഇവർ റൂബിയെ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പോലീസ് റൂബിയോട് പറഞ്ഞു, നീ നല്ല വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് കുട്ടികളെ സ്വന്തം വീട്ടിലോട്ട് അയച്ചതെന്നും അതുപോലെ തന്നെ അതിന് ശേഷമാണ് നീ നിൻ്റെ ഹസ്ബൻഡിനെ കൊന്നിട്ട് ആ ഒരു ഭാഗത്ത് ഒളിപ്പിച്ച് വെച്ചത്, പിന്നീടാണ് ആ ഒരു ബോഡി ഡിസ്പോസ് ചെയ്തത്, ഇതൊക്കെ ഞങ്ങൾക്കറിയാം, നീ സമ്മതിച്ചാൽ മതി എന്ന് പറയുകയാണ്. ആദ്യം ആ ഒരു സ്ത്രീ സമ്മതിച്ചില്ല, എന്നാലും പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ താങ്ങാൻ പറ്റാതെ എല്ലാം തന്നെ തുറന്നു പറയുകയാണ് ഉണ്ടായത്. ഞാൻ ഒറ്റയ്ക്കല്ല, മുകളിലത്തെ നിലയിലെ സുമന കൂടെ ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യം ചെയ്തത്, തൻ്റെ സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു സത്യം ആ ഒരു സ്ത്രീ പറയുകയാണ്. ഉടനെ തന്നെ പോലീസുകാർ സുമനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അയാളെയും ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയപ്പോഴത്തേനും പോലീസിന് ഇവർ തമ്മിലുള്ള അവിഹിത ബന്ധത്തിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ ഇവർ രണ്ടുപേരും തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് എന്ന് മനസ്സിലായി. എന്നാലും ഇതെങ്ങനെയാണ് ചെയ്തത് എന്നറിയണമല്ലോ. അങ്ങനെ ഇവരെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. അവസാനം നടന്നത് എന്താണ് എന്നുള്ളൊരു കാര്യം ഇവർ പറയാനായിട്ട് തുടങ്ങി. ഈ അജയുടെ മക്കളെ നേരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇതേപോലെ തന്നെ വെള്ളം അടിച്ചിട്ട് ചില ദിവസങ്ങളിൽ പുറത്ത് തന്നെ കിടക്കും, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലോട്ട് വരും. വീട്ടിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയെ ഉപദ്രവിക്കും, ഭയങ്കര ഉപദ്രവവും കാര്യങ്ങളൊക്കെയാണ് എന്നുള്ള തരത്തിലാണ് മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ സ്ത്രീ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ മിക്കവാറും ദിവസം പുറത്താണെന്നുള്ളൊരു തരത്തിലും ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിച്ചു വെച്ചപ്പോൾ തന്നെ ആള് നല്ല പ്രശ്നക്കാരനാണ്, വീട്ടിൽ വന്ന് അടി ഉണ്ടാക്കാറുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. അതുപോലെ തന്നെ വളരെ ദുരിതത്തിലൂടെയായിരുന്നു ഈ ഒരു റൂബിയുടെ ജീവിതം കടന്നു പോയതെന്നും പോലീസ് മനസ്സിലാവുകയാണ്. അപ്പോൾ ആ ഒരു സർക്കംസ്റ്റാൻസസിൻ്റെ ഇടയിലാണ് സുമൻ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ മുകളിലോട്ട് വരുന്നതും അവിടെ താമസമാകുന്നതും. അപ്പോൾ സുമൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ 10-22 വയസ്സ് പ്രായമുള്ളൂ, നല്ല യങ്ങാണ്, അതേപോലെ തന്നെ കാണാനും നല്ല ഭംഗിയൊക്കെ ഉള്ള ഒരു പയ്യനാണ്. അപ്പോൾ റൂബിയുടെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നുകയാണ്. അങ്ങനെ സ്ഥിരമായിട്ട് ആ ഒരു പയ്യൻ്റെ അടുത്ത് നിന്ന് കയറ്റി സംസാരിക്കാനായിട്ട് തുടങ്ങി. അതായത് വീട്ടിൽ അജയില്ലാത്ത ടൈമിൽ ഈ സ്ത്രീ നേരെ മുകളിലോട്ട് കയറും, അതിനുശേഷം ആളായിട്ട് സംസാരിക്കും. അങ്ങനെ പതിയെ അവർ തമ്മിൽ നല്ല കമ്പനി ആവുകയാണ്. അതിനുശേഷം അവർ തമ്മിൽ വേറൊരു രീതിയിലുള്ളൊരു ബന്ധം കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. തൻ്റെ സ്വന്തം അമ്മായിയാണ് എന്നുള്ളൊരു കാര്യം പോലും ആലോചിക്കാതെ, അമ്മാവൻ്റെ വൈഫാണെന്നുള്ളൊരു കാര്യം പോലും ആലോചിക്കാതെ ആ ഒരു പയ്യനും അതിലോട്ട് എന്താ പറയുക വഴുതി വീഴാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ഒരു ബന്ധം അവർ വളരെ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും തുടങ്ങുകയാണ്. അതായത് കുട്ടികളോ കാര്യങ്ങളോ ആരും തന്നെ അറിയാനായിട്ട് പാടില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അജയ് ജോബിനും കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ മുകളിലത്തെ പയ്യൻ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടാ കഴിച്ചിട്ടുണ്ടാ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാന്നുള്ളത് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുകളിലോട്ട് കയറാറുള്ളത്. അതിന് ശേഷമാണ് അവർ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നത്. വളരെ കോഷ്യസ് ആയിട്ടായിരുന്നു അവർ മൂവ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മക്കളും അജയും ഇതിനെക്കുറിച്ചിട്ട് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അജയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ സ്വന്തം ചേച്ചിയുടെ മകനാണ്, അതുപോലെ തന്നെ തൻ്റെ ഭാര്യയാണ്, ഇവർ തമ്മിലുള്ള ബന്ധം ആ ഒരു തരത്തിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ആൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാര്യങ്ങളുടെ ഒരു പോക്ക് അങ്ങനെയായിരുന്നു. ഇതിനിടയിലും അജയ് റൂബിയെ ഉപദ്രവിക്കുന്നതിന് വലിയ കുറവൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റൂബി ഇതേപോലെ തന്നെ ഇടക്കിടക്ക് സുമൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഈ ഒരു കള്ളൂടിൻ്റെ കൂടെ എനിക്ക് ജീവിക്കണ്ട, ഇങ്ങനെയുള്ള ഒരാളെ കൂടെ എനിക്ക് ജീവിച്ച് ജീവിതം മടുത്തുപോയി, എനിക്ക് അതിലും താല്പര്യം നിൻ്റെ കൂടെ ജീവിക്കുന്നതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് ഈ ഒരു പയ്യനും റൂബിയുടെ കൂടെ തന്നെ ജീവിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തുകയാണ്. ഓക്കെ, രണ്ട് മക്കളുണ്ട്, കുഴപ്പമൊന്നുമില്ല, എന്നാലും റൂബിനെ കൂടെ ജീവിക്കാമെന്നുള്ള ഒരു കാര്യത്തിലോട്ട്, ആ ഒരു തീരുമാനത്തിലോട്ട് ആ ഒരു പയ്യൻ എത്തി. അപ്പോൾ അങ്ങനെ ജീവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് അജയ്യാണ്. ആള് തന്നെയാണ് ഇപ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം. ആള് തന്നെ കള്ളുപിടിച്ചാകെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് റൂബിയെയും ജീവിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. ആളില്ലാതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, തനിക്ക് റൂബിയുടെ ഒപ്പം ജീവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു കാര്യം ഈ ഒരു സുമനും ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെ ഭർത്താവ് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പയ്യൻ്റെ കൂടെ ജീവിക്കാമെന്നുള്ളൊരു കാര്യം ഈ ഒരു സ്ത്രീയും ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ വലിയ കള്ളുടിയോ പ്രശ്നങ്ങളോ അടിയൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു ചിന്ത കൂടെ ഈ ഒരു റൂബി എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് ഇവർ അജയെ കൊല്ലാനായിട്ട് പ്ലാൻ ഇടുന്നത്. രണ്ടുപേരൂടെ പ്ലാൻ ചെയ്തിട്ട് മക്കളെ റൂബിയുടെ വീട്ടിലോട്ട് ആക്കുകയാണ്. അതിനുശേഷം ഇവർ അജയുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നത്തെയും പോലെ കുടിച്ച് ലക്കുകെട്ടായിരിക്കും വരിക എന്നുള്ളൊരു കാര്യം ഇവർക്ക് ഉറപ്പായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ കുടിച്ച് ലക്കുകെട്ടിട്ടായിരുന്നു ആള് വീട്ടിലോട്ട് കയറി വന്നത്. ആള് വീട്ടിൽ കയറിയ ഉടനെ തന്നെ ഈ ഒരു സ്ത്രീ വാതിലടക്കുകയായിരുന്നു. അടുക്കളയിൽ നിന്നും
ഒരു കത്തിയെടുത്തുകൊണ്ട് സുമൻ പാഞ്ഞു വരികയും അതുപോലെ തന്നെ ഇയാളെ അവിടെ ഇവിടെയൊക്കെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ആ ഒരു സ്പോട്ടിൽ തന്നെ അയാൾ മരിച്ചു പോവുകയാണ്. അപ്പോൾ അതിനുശേഷം ഈ ഒരു ബോഡി എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, എന്താണ് സംഭവിച്ചത്, ഇതെങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷമാണ് ഇവർ ചിന്തിക്കുന്നത്. ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയ ഇവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്തതായിട്ട് ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോഡി പോളിത്തീൻ കവറിൽ റാപ്പ് ചെയ്തിട്ട് ആ ഒരു ബെഡിൻ്റെ ആ ഒരു സ്ലാബിൻ്റെ ആ ഒരു ഭാഗമുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. ബോഡി ബെഡ് കേസിൽ സേഫായിട്ട് വെച്ചു. ഇതെങ്ങനെ ഡിസ്പോസ് ചെയ്യാന്നുള്ളതായി അടുത്ത ദിവസത്തെ ചിന്ത. എന്നാൽ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒരു ബോഡിയിൽ നിന്ന് വല്ലാത്ത രീതിയിലുള്ള സ്മെല്ല് വരികയാണ്. ഓൾറെഡി ബ്ലഡിൽ ഒളിച്ച ബോഡി കൂടിയാണ്. അപ്പോൾ ഇനിയും ഇതിവിടെ വെക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാവുകയാണ്. അന്നത്തെ രാത്രി തന്നെ ഏകദേശം ഒരു എന്താ പറയുക മിഡ് നൈറ്റ് ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർ ഇവരുടെ സ്കൂട്ടിയിൽ ആ ഒരു ബോഡി ആ ഒരു സ്കൂളിൻ്റെ അവിടെയുള്ള ഒരു ഗ്രൗണ്ടിൻ്റെ അടുത്തൊരു മരം ഉണ്ടായിരുന്നു, ആ മരത്തിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്യാണ് ഉണ്ടായത്. അതിനുശേഷം അവരവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. പിറ്റേ ദിവസം എന്തായാലും പോലീസുകാർ വീട്ടിലോട്ട് വരുമെന്നുള്ളൊരു കാര്യം റൂബിക്ക് അറിയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ടൈം ആകുമ്പോൾ ആളുകൾ അത് കാണും, പോലീസിനെ വിവരം അറിയിക്കും, മരിച്ചത് അജയ്യാണ്, അതുകൊണ്ട് അജയുടെ വീട്ടിലോട്ടായിരിക്കുമല്ലോ പോലീസുകാർ വരിക. അപ്പോൾ ഓൾറെഡി എന്തൊക്കെയാണ് പറയേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റോബി. പോലീസുകാർ വന്ന് ചോദിച്ചപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. ആൾ ഡെയിലി കുടിച്ചിട്ടാണ് വരാറ്, അതുപോലെ തന്നെ ഇന്നും എന്താ പറയുക വയലെവിടെയെല്ലാം കിടന്നിട്ട് രാവിലെ വരുമെന്ന് വിചാരിച്ചു, എന്നാൽ നിങ്ങൾ വന്നിട്ട് മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും ആ പറയുന്ന പറച്ചിൽ എന്തോ ജെനുവിനിറ്റി ഇല്ലാത്തതുപോലെ പോലീസിന് തോന്നുകയാണ്. അതുകൊണ്ടാണ് അവർ വീട്ടിലോട്ട് കയറി സെർച്ച് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുന്നത്. അതിനോടൊപ്പം തന്നെ വേറെണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ ചിന്തിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ഇതേപോലെ തന്നെ ഒരു കുടിയനാണ്, കുടിച്ച് റോട്ടിൽ കിടക്കാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാർ വീടിൻ്റെ അകത്തോട്ട് കയറില്ല, അത് വിശ്വസിച്ച് അങ്ങനെ പൊക്കോളും എന്നുള്ളൊരു ചിന്തയായിരുന്നു ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ പോലീസുകാർ ക്രിമിനൽസ് വിചാരിക്കുന്നത് പോലെയല്ലല്ലോ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്രൈംസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കില്ലേ. അവർ ക്രിമിനൽസ് എന്തായിരിക്കും ചെയ്യുക എന്നുള്ളൊരു കാര്യം അവർ എന്താ പറയുക അസ്യൂം ചെയ്തിട്ട് ആ ഒരു രീതിയിൽ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി അങ്ങനെ നല്ല ടാസ്ക് പിടിച്ച പരിപാടിയാണ് ഒരു ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ തെളിയിക്കുക എന്നുള്ളൊരു പരിപാടിയൊക്കെ. എന്തായാലും ഇത് ഈ ഒരു കേസിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ആ ഒരു കേസ് പോലീസുകാർ ക്ലോസ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവരിപ്പോൾ ജയിലിലാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്റ്റോറിയിൽ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളിൽ വ്യക്തമാക്കുക. അബോ ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പ്ലീസ് സ്റ്റേ പീസ്ഫുൾ, സ്റ്റേ സേഫ്.